മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുആതായ് ബോക്സിങ്ങിനെ കുറിച്ച് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇപ്പോൾ മുആതായ് ബോക്സിങ്ങിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. അതായത് സാധാരണ മുഷ്ടി യുദ്ധത്തിൽ മുഷ്ടിയല്ലാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ തായ് ബോക്സിങ്ങിൽ മുഷ്ടി, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ എന്നിവയൊക്കെ അതിവിദഗ്ധമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക പേരുമുണ്ട്, നഖ് മുവായ് എന്നാണ് പറയുക. ഇപ്രാവശ്യം എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോക്സിംഗ് ക്യാമ്പിലെ കുറച്ച് ഫീമെയിൽ ബോക്സേഴ്സ് ഉണ്ട്, അവരുടെ രസകരമായ സ്റ്റോറീസും അവരുടെ ട്രെയിനിങ് വീഡിയോസുമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തായ് നാടോടി കഥകളിൽ മുവാതായ് ബോക്സിങ്ങിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1747 അതിക്രമിച്ച് കടന്ന ബർമീസ് പടയാളികൾക്ക് മുന്നിൽ സയാമീസ് തലസ്ഥാനമായ അയോത്തായ വീഴുകയും അനേകം തായ് പടയാളികൾ തടവിലാക്കപ്പെടുകയും ചെയ്തപ്പോൾ ബർമ രാജാവായ മാൻഗ്ര കൊട്ടാരത്തിൽ നടത്തിയ ഒരു ഉത്സവത്തിൽ തൻ്റെ പടയാളികളോട് തായ് പടയാളികളെ എങ്ങനെ മല്ലയുദ്ധം ചെയ്യുമെന്ന് പരീക്ഷിച്ചു. തായ് പടയാളിയായ നായ് കനൗട്ടോവും 7 ബർമീസ് പടയാളികളെ ഒന്നിച്ച് നേരിട്ട് തറപെട്ടിച്ചു എന്ന് മാത്രമല്ല അവരുടെ ഗുരുവിനെ പോലും പരാജയപ്പെടുത്തി. അതുകൊണ്ട് സന്തുഷ്ടനായ രാജാവ് പറഞ്ഞു, ഈ സയാമീസ് പടയാളിയുടെ ശരീരം മുഴുവൻ അപകടമാണെന്ന്. ആ സംഭവത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് എല്ലാ മാസം, അതായത് 17 March ഇവിടെ ഭയങ്കരമായ ഒരു ഉത്സവം നടക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം മുആതായ് ബോക്സിംഗ് മത്സരങ്ങൾക്ക് വേണ്ടി ബാങ്കോക്കിൽ ലുംബിനി മൈതാനിൽ ഒത്തുകൂടിയവരിൽ ചിലർക്ക് കോവിഡ് രോഗം ഉണ്ടായത് വാർത്തകൾ നിങ്ങൾ എന്തായാലും വായിച്ചു കാണും. പക്ഷേ തായ് ജനങ്ങൾ പകർച്ചവ്യാധികൾ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരുന്നു. രോഗം സംശയിക്കുന്നവരൊക്കെയും നേരിട്ട് വന്ന് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗമുണ്ടെന്ന് സംശയിക്കുന്നവർ സ്വയം ഐസൊലേഷനിൽ പോയി. പക്ഷേ അതുകൊണ്ടായിരിക്കും ലോകം മുഴുവൻ ലോക്ക്ഡൗണിൽ മുങ്ങിയപ്പോൾ തായ്ലൻഡ് ലോക്ക്ഡൗണിൽ ഭാഗികമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ റാബിറ്റിലെ കട്ടായി ബോക്സറെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാമ്പാണിത്, സമുസക്കോൺ ക്രതുംബേനിലെ ഒരു ബോക്സിംഗ് ക്യാമ്പാണ്. ഇവിടെയാണ് അദ്ദേഹം പരിശീലനം എല്ലാവർക്കും കൊടുക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ ആർക്കും പുറത്തു പോയി പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ക്യാമ്പ് അവരുണ്ടാക്കി അവിടെ നിന്നാണ് എല്ലാവർക്കും പരിശീലനം കൊടുക്കുന്നത്. ിന്റെ ബോക്സിംഗ് ക്ലബിൽ വന്ന ഒരു ആളാണ്. ഇവർ ഡെയിലി ബോക്സിംഗ് വരുന്ന ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ കോവിഡിനൊക്കെ
What do you think after COVID, do you have any issues with the boxing industry? I'm going to in boxing, training every day. Exercising today is strong body and go to talk of mass. Social distancing is training and what body is on it, everyone today. Hey, how's that?